നമസ്കാരം, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യതിയെക്കുറിച്ചാണ്. മഞ്ഞും ദുരൂഹതകളും നിറഞ്ഞ ഹിമാലയൻ മലനിരകളിലൂടെ കയ്യിലൊരു കൂറ്റൻ കല്ലായുധവുമായി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന യതിയെ പറ്റി, ഈ യതി എന്ന ഭീമൻ ജീവനോടെയുണ്ടോ അതോ ഇതൊരു കഥ മാത്രമാണോ എന്നുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. 180+ വർഷത്തെ പഴക്കമുണ്ട് ഈ യതി എന്ന ഭീമന്. ഇത് ചരിത്ര പുസ്തകങ്ങളുടെ കണക്കാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിലാണ് യതി എന്ന ഭീമനെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത്. ഹിമാലയത്തിലെ സാഹസിക യാത്രക്കാരിൽ നിന്നാണ് ഇത് പുറം ലോകം അറിയാൻ. ഹിമാലയൻ സാഹസിക യാത്രക്കാരിൽ പലരും ഈ യതി എന്ന ഭീമനെ കണ്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു. മാത്രമല്ല, അവിടെയുള്ള ബുദ്ധഭിക്ഷുകൾ ഈ ഭീമൻ വർഷങ്ങളായി ജീവിക്കുന്നു എന്നും വിശ്വസിക്കുന്നു. നമ്മൾ വിസിലടിക്കുമ്പോലെയുള്ള ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അതുവഴി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന യതിയെ എവറസ്റ്റ് യാത്രികരും പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ടെൻസിംഗ് നെർഗു ആണ് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ പൂർവികരിൽ പലരും ഈ യതി എന്ന ഭീമനെ കണ്ടിട്ടുണ്ടെന്ന്. ഈ യതി എന്ന ഭീമനെ തേടി പല പരിവേഷണങ്ങളും നടന്നിട്ടുണ്ട്. യതിയുടേതാണെന്ന് വിശ്വസിക്കുന്ന കുറച്ചു സാമ്പിളുകൾ ഈ ഗവേഷകർ ശേഖരിക്കുകയും അതിൻ്റെ DNA ടെസ്റ്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവയുടെ കാൽപ്പാടുകൾ, വിസർജ്യം, രോമങ്ങൾ, അസ്ഥികൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് മുമ്പിൽ തെളിവായി നിരന്നു. ലോകത്തിന് മുമ്പിൽ നിരന്ന ഈ എല്ലാ തെളിവുകളും പരീക്ഷിച്ച് ശാസ്ത്രജ്ഞർ ഒടുവിൽ കണ്ടെത്തി യതി എന്നത് ഒരു മിഥ്യാധാരണയാണ്. അതായത് യതി എന്ന് പറയുന്ന ഒരു ഭീമൻ കഥകളിൽ മാത്രമുള്ള ഒരു കഥാപാത്രമാണെന്ന് ശാസ്ത്രലോകം തെളിയിച്ചു. യതിയുടെ പേരിലെന്ന് കണ്ടെത്തിയിട്ടുള്ള എല്ലാ അവശിഷ്ടങ്ങളും അത് പലതും പല മൃഗങ്ങളുടേതായിരുന്നു. DNA ടെസ്റ്റിലൂടെയാണ് നേപ്പാൾ ടിബറ്റൻ അതിർത്തിയിൽ നൂറ്റാണ്ടുകളായി ജീവിച്ചിരുന്ന യതിയെക്കുറിച്ച് ലോകത്തിന് മുമ്പിൽ അറിയാൻ സാധിച്ചത്. എല്ല്, പല്ല്, തൊലി, രോമം, വിസർജ്യം തുടങ്ങിയ 9+ സാമ്പിളുകളാണ് ഗവേഷകർ DNA ടെസ്റ്റിന് വേണ്ടിയായി ഉപയോഗിച്ചത്. ആ DNAകളിൽ ഒന്ന് ഹിമാലയത്തിൽ കാണുന്ന ചില ഇനം നായ്ക്കളുടേതാണെന്നും മറ്റ് DNAകൾ ഹിമാലയത്തിൽ കാണുന്ന കരടികളുടേതാണെന്നും തെളിവ് ലഭിക്കുകയുണ്ടായി. ടിബറ്റിലെ ഒരു ഗുഹയിലെ അഴുവിയ ഒരു ജഡത്തിൻ്റെ എല്ലാണ് യതിയുടെ എന്ന് വിശ്വാസത്തിൽ പരിശോധനയ്ക്കായി എത്തിച്ചത്. ഈ സാമ്പിളുകളുടെ എല്ലാം DNA പരിശോധിച്ചത് അമേരിക്കയിലെ ബഫലോ സർവകലാശാലയിലെ ഗവേഷകരാണ്. ഈ സാമ്പിളുകൾ അവർക്ക് എത്തിച്ചു കൊടുത്തത് അല്ലെങ്കിൽ അവർക്ക് നൽകിയത് ബ്രിട്ടീഷ് പ്രൊഡക്ഷൻ കമ്പനിയായ ഐക്കൺ ഫിലിംസാണ്. 2016 യതി ഓർ നോട്ട് എന്നൊരു പ്രത്യേക പരിപാടി ആനിമൽ പ്ലാനറ്റിൽ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അവർ ശേഖരിച്ച സാമ്പിളുകളാണ് ബഫലോ സർവകലാശാലയ്ക്ക് അവർ കൈമാറിയത്. ഗവേഷകർക്ക് ഈ സാമ്പിളുകൾ കിട്ടിയ ഉടനെ അവർ ആദ്യം ചെയ്തത് ഏഷ്യയിൽ കാണുന്ന തരം 23 കരടികളുടെ DNAയുമായി അവർക്ക് കിട്ടിയ DNA പരിശോധിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അവരുടെ നിഗമനം ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി ലോകത്തിലെ പല ഭാഗത്തു നിന്നുമുള്ള കരടികളുടെ DNAയും കൂടി അവർ ശേഖരിച്ച് ആ DNAയുമായി ഒത്തുനോക്കുകയും അവർ ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഈ യതി എന്നൊരു ഭീമൻ ലോകത്ത് ഇല്ല, അത് വെറും ഒരു കഥകളിൽ മാത്രമുള്ള ജീവിയാണെന്ന് ലോകത്തിന് മുമ്പിൽ ഗവേഷകർ പരിചയപ്പെടുത്തിയത്. ജനിതക ശാസ്ത്രത്തിന് എന്തു രഹസ്യത്തിൻ്റെയും പിന്നിലുള്ള സത്യം പുറത്തു കൊണ്ടുവരാനാകുമെന്ന് തെളിയിക്കുകയാണ് ബഫലോ സർവകലാശാലയുടെ ലക്ഷ്യം എന്നാണ് ഗവേഷകർ പറയുന്നത്. യതിയെപ്പോലെ തന്നെ പ്രചാരമാർജിച്ച ആഫ്രിക്കൻ യൂണിക്കോൺ എന്ന നിഗൂഢ ജീവിയുടെ രഹസ്യവും ഇവർ നേരത്തെ തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു. യൂണിക്കോണിൻ്റേതെന്ന് കരുതപ്പെട്ട് അവർ ശേഖരിച്ച സാമ്പിളുകളെല്ലാം ഒക്കോപി എന്നൊരു ജീവിയുടെ ആണെന്ന് തെളിവ് ലഭിച്ചു. ഇതുവരെ നടത്തിയതിൽ വച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള DNA പരിശോധന യതിയുടേതാണെന്ന് ഗവേഷകർ സമ്മതിക്കുകയുണ്ടായി. യതിയെന്നൊരു ഭീകരജീവി ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിലൂടെ ശൂളമടിയുടെ ശബ്ദമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതായി പലരും കണ്ടു എന്ന് പറയുന്നത് വെറും കള്ളമാണെന്നും ശാസ്ത്രലോകം ഇന്ന് തെളിയിച്ചു. യതിയുടേതെന്ന് കണ്ടുപിടിച്ച DNAകൾ പലതും മറ്റു പല മൃഗങ്ങളുടേതാണെന്നുള്ള തെളിവുകളും ലോകത്തിന് മുന്നിൽ നിന്നെത്തി. യതി ഒരു കെട്ടുകഥയാണെന്ന് ശാസ്ത്രലോകം പറയുമ്പോഴും നേപ്പാൾ ടിബറ്റിലെ പല ആൾക്കാരും ഇപ്പോഴും വിശ്വസിക്കുന്നു യതി എന്നൊരു ഭീമൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്കുടൻ കാണാം.